ഞാൻ കരുതി വല്ല ലേഡീസും ആയിരിക്കുന്നു. സ്ത്രീജനങ്ങൾ ആരും കൂടെ ഇല്ലേ? ഇല്ല, വളരെ മോശമായി പോയി. പിന്നെ ഇനി മേലിൽ ഇത് ആവർത്തിക്കരുത്. ആ നമ്മൾ തമ്മിൽ പരിചയപ്പെടാൻ മറന്നുപോയി. ഞാൻ ശശി, പൂങ്കായ് ശശി, വേട്ടക്കാരനാണ്. വന്യമൃഗങ്ങൾക്ക് ഞാൻ എന്നും ഒരു പേടി സ്വപ്നമാണ്. വരൂ, നമുക്കിരുന്ന് സംസാരിക്കാം. പേടിക്കണ്ട, ഇരുന്നോളൂ. ഞാൻ മനുഷ്യരെ വെടിവെക്കാറില്ല. സാധനം വല്ലതും സംഘടിപ്പിക്കണോ? ഏയ് വേണ്ട, ഇരിപ്പുണ്ട്. നന്നായി, എങ്കിലെടുത്തോളൂ. തങ്കച്ച, രണ്ടു മൂന്ന് ഗ്ലാസും കുറച്ച് വെള്ളം എടുത്തോളൂ. എന്തോ നാട്ടുകാർക്ക് ഞാനെന്ന് പറഞ്ഞാൽ ഭയങ്കര മതിപ്പാട്ടാ. ഒരു 30 അടിയതാ. എന്താ? അല്ല, മണിക്കുട്ടൻ ഒന്ന് ഒഴിക്കട്ടെ എന്ന് ചോദിച്ചതാ. കൊല്ല ഞാൻ. അവൻ കുഞ്ഞല്ലേ. പോകുന്ന ഒഴിക്കെ കവലയിൽ ആ സാധനങ്ങൾ ഇറക്കി കൊടുക്കണം. മൈന ചോദിക്കുകയാണെങ്കിലേ, ഞങ്ങളിവിടെ കൂടിയിട്ടുമില്ല, കള്ള് കൈകൊണ്ട് തൊട്ടിട്ടുമില്ല. കേട്ടാ, ഈ മുരുകന്റെ മയൽവാഹനം അത് മുരുകനല്ലാതെ വേറെ ആരെങ്കിലും ഭൂമിയിൽ കൊണ്ടിട്ടുണ്ടെങ്കിൽ അത് ഈ മണിക്കൂട്ടം മാത്രമാ. അത് പിന്നെ നിക്കറിട്ട പ്രായം തൊട്ട് ഞാൻ അവനെ വളയം പിടിപ്പിക്കുന്നതല്ലേ. മണിക്കൂട്ടനും മയൽവാഹനവും രണ്ടും എന്റെ മക്കളാ, ഒത്തിരി ഇഷ്ടമാ എനിക്ക്. നീ അറിഞ്ഞ നമ്മുടെ മണിക്കൂട്ട് ജോലി കിട്ടാൻ പോവാ. അവൻ പറഞ്ഞു, എന്നാലും പുകച്ചു തള്ളുന്ന ഈ സാധനത്തിൽ നിന്ന് ഇങ്ങനെ ഒരു മരുന്ന് ഉണ്ടാക്കാൻ പറ്റുമെന്ന് സ്വപ്നത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. ഈ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഇറങ്ങിയ നേട്ടം മുഴുവൻ മണിക്കുട്ടനാ. മണിക്കുട്ടനല്ലേ പിന്നെ ഗിരിജ ഫാർമസിയുടെ മാർക്കറ്റിംഗ് മാനേജർ. നന്ദിയുണ്ട് ഒരുപാട്. ഞാൻ ജീവിക്കുന്ന തന്നെ അവന് വേണ്ടിയാ. നിങ്ങൾ പറ, എന്റെ ജീവൻ വരെ തരും ഞാൻ. ഹേയ്, ഒന്നും വേണ്ട, അണ്ണൻ കൂടെ നിന്നാ മതി. നിന്നു. അതേ മാനിറ ചിരടി. എന്താ മാനർച്ചി? മാന മാൻകുട്ടി. എന്തുട്ടി? പശുക്കുട്ടി. പശുക്കുട്ടിയാ? ഉസ്മാന്റെ വീട്ടിലെ പശുക്കുട്ടി. രണ്ടിലും മാനു ഉണ്ട്, കുട്ടിയുണ്ടല്ലോ. മാനർച്ചി എന്ന് പറയാ, നമ്മള് സുഹൃത്തുക്കളാണ് അവര് വരുത്തന്മാരും. പച്ച കുരുമുളകായിട്ട് അരച്ചിരിക്ക, ബീഫിന്റെ മണം അറിയാതിരിക്കാൻ. അല്ല, ഞാൻ മാനർച്ചി എന്ന് വെടി പറഞ്ഞതാ. അപ്പൊ വെടിയറച്ചിയല്ലേ, കഴിക്ക്. മുറുക മുറുക പുലി മുറുക.